എന്താ പണിക്കരുടെ ജാതകം എഴുതിയ ഓല എവിടെ ഇരിക്കുന്നു നിനക്കറിയോ? അത് ഞങ്ങളുടെയൊക്കെ ജാതകം സൂക്ഷിക്കുന്ന ഒരു അലമാരയുണ്ട്, അതിൽ കാണണം. എങ്കിലാരും അറിയാതെ അതൊന്ന് മാറ്റി വെച്ചോളൂ. ശരി. എന്തിനാ ഇപ്പൊ പണിക്കരുടെ ജാതകം അവിടുന്ന്? എന്തേ നാ ഇറങ്ങിപ്പോയ? അമ്പഴങ്ങി വിഴുങ്ങിയ പോലെ നിൽക്കാതെ ചോദിച്ചതിന് മറുപടി പറയണം. ആചാരപ്രകാരം ചാത്തന്റെ സേവകനാവാനുള്ള അവകാശവും ചാത്തൻ പുരയും എനിക്ക് വിട്ടുതരാൻ തയ്യാറുണ്ടോ? അങ്ങനെ ചിന്തിച്ചിരുന്നു ഞാൻ. ഒക്കെ നിനക്ക് വിട്ടുതന്ന് വിശ്രമ ജീവിതം നയിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്ന കാലം എല്ലാം തെറ്റി. തെറ്റിച്ചു നീ ഈ ചാത്തമ്പൂരയിലെ ആചാരങ്ങളും ചിട്ടകളും മറന്നു. വേദവും ശാസ്ത്രവും പഠിക്കാൻ വിട്ടപ്പോഴോ ഒരു വിദ്യാർത്ഥി ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്ത തെറ്റുകൾ, പകിടകളിയും മദ്യപാനവും. പോരാത്തതിന് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കരുതിയോ? കൊട്ടിച്ചു കൂത്താടി ഊരിതണ്ടി ദേശക്കാർക്ക് മുന്നിൽ ഞാൻ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എന്റെ മകൻ മാത്രമാ. ഇതൊക്കെ കുറെ കേട്ടതാ? എന്റെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നതേ ഞാൻ തന്നെയാ. ഞാൻ കുടിക്കും, കൂത്താടും, നാടുകണ്ടും, പകിട കളിക്കും. അത് മറ്റാരെയും ബാധിക്കുന്ന കാര്യമല്ല. അതല്ല ഇവിടുത്തെ വിഷയവും. നിങ്ങളുടെ ഒരു ഔദാര്യവും കൈനീട്ടി യാചിക്കാനല്ല ഞാൻ വന്നത്. എന്റെ അവകാശം ഞാൻ ചോദിച്ചത്. അവകാശം? അവകാശം എന്തവകാശം നിനക്കുള്ളത്? ആറങ്ങോട്ട് ചാത്തൻ മഠം പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലെനിക്ക്, എന്റെ സിദ്ധികൾ കൊണ്ട് ഞാൻ നേടിയതാ. നിങ്ങളുടെ പഴമ്പുരാണൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. നീ അറിയൂ എന്റെ മകനെ, ദുർനടപ്പ് കൊണ്ട് ഉന്മാതിയെ പോലെ നീ നിന്റെ ചെറുപ്പം തുലച്ചു കളയുന്ന ഈ പ്രായത്തിൽ കണക്കില്ലാത്ത രാപ്പകലുകൾ ഒരിരുട്ടുമുറിയിൽ ജലപാനമില്ലാതെ അച്ഛൻ മന്ത്രസാധകങ്ങൾ ചെയ്തു. അങ്ങനെ എത്രയോ ഋതുക്കൾ സ്വയം ദഹിച്ചുകൊണ്ടുള്ള സാധനയ്ക്ക് ശേഷമാണ് എന്റെ ഉപാസനാമൂർത്തി പ്രസാദിച്ചത്. പിന്നെ ചാത്തൻ മനയായി കളമായി കാവൽ നിൽക്കാൻ 1008 ചാത്തന്മാർ വേറെയും എത്തി, രക്ഷസുകളും വന്നു. ഇപ്പൊ ഞാനിത് പറഞ്ഞത് പഞ്ചേന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ജീവിതം ഘോഷിച്ചു തീർത്തല്ല. ഈ ആറങ്ങോട്ടു പണിക്കർ ചാത്തൻ സേവകനായതെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. കൂടുതലായി ഇനിയൊന്നും പറയേണ്ടതില്ല എന്ന് കരുതുന്നു. മറ്റെല്ലാരോടും പറഞ്ഞു, നിന്നോട് നേരെ തന്നെ പറയാ, കാലം കുറച്ച് കഴിഞ്ഞാലും എന്റെ മോൾക്കൊരു കുഞ്ഞു പിറക്കും. അതൊരാൺകുഞ്ഞ് തന്നെയായിരിക്കും. ചാത്തൻ സേവകന് തെറ്റില്ല. ആ ഉണ്ണി തന്നെയായിരിക്കും എനിക്ക് ശേഷം ആറങ്ങോട്ട് ചാത്തൻപുരയിലെ സേവകൻ. അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. നിങ്ങളുടെ ചോരയിൽ പിറന്നവനാണ് ഈ ഗോവിന്ദൻ എന്നുള്ളത് സത്യമാണെങ്കിൽ, ഇവിടെ ഇനി ഒരു ചാത്തൻ സേവൻ ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഗോവിന്ദൻ എന്ന ആറങ്ങോട്ട് ഗോവിന്ദ പണിക്കര്, അങ്ങനെ ദേശ എന്നെ വിളിക്കും. ആദ്യം അതിനുള്ള അർഹതയുണ്ടെന്ന് തെളിയിച്ചിട്ട് വാ നീ എന്റെ മുന്നിൽ. എന്റെ മോഹം നടത്തി തന്നില്ലെങ്കിൽ കൊല്ലും. അച്ഛാ.
എന്താടാ ഗോവിന്ദ, നീ കാലു വന്ന നായ പോലെ പരക്കമോഞ്ഞ് വന്നത്? പാറ്റ് ഞാൻ സേവിച്ച് പറ്റിക്കുമെന്ന് കരുതിയാണോ? ഏ, നിനക്ക് വേണ്ടത് അവിടെ ഉണ്ടാ, എടുത്ത് കമത്തടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? പോത്ത്, പോത്ത്, എന്റെ പുറകെ പോത്തുണ്ട്. പോത്തോ? എവിടെ? പുറകെ ഉണ്ടായിരുന്നു, എന്നെ ഓടിച്ചു. ഭാഗ്യത്തിനാ ഞാൻ. പോത്തോ? പോത്തിന്റെ കൂടെ പോലുമില്ല. നിന്റെ ഒരു കാര്യം, ചാത്തനെ അടിമയാക്കി അമ്മാനമാളാൻ കഴിയാത്തന്റെ ദണ്ണം കയറി നിന്റെ തലയ്ക്ക് പ്രാന്തായല്ലേ? അയ്യോ, എനിക്ക് വയ്യേ. അല്ലെങ്കിൽ പോത്ത് നിന്നെ കുത്തിപ്പിളർക്കാൻ വന്നെങ്കിൽ തന്നെ അതങ്ങനെ വെറുതെ വരും. ഒന്ന് ഓർത്തു നോക്കടാ. ചാത്തനെയും കൂത്തനെയും വടേക്ഷയും പോലെ പോത്തിനെയും ചാത്തമ്പുരയ്ക്ക് കാവൽ നിർത്തിയിട്ടില്ലേ നിന്റെ അപ്പം പണിക്കരി? ചാത്തൻ കാറ്റായും തീയായും പുകയായും പോത്തായും വരുമെന്ന് നീയും വിമ്പിളക്കാരുണ്ടല്ലോ. അപ്പറഞ്ഞത് പൊങ്ങച്ചല്ലെങ്കിൽ നടന്ന് എന്തായിരിക്കും? എടാ ഗോവിന്ദ, നിന്റെ അപ്പം നിനക്കൊരു വേല വെച്ചു, അത്ര തന്നെ. ചാത്തൻ സേവകനാവാൻ വ്രതം നോറ്റിരിക്കുന്നവനാണത്രേ. പോത്തിളകി വന്നവന്റെ പൊരുൾ പിടികിട്ടിയില്ല മങ്കൻ. Thank you.
ഈ രാത്രിയില് ഇന്ന് കർമ്മത്തിന് പോകാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വന്നിട്ടുമില്ല. സ്തംഭനമോ ദോഷണമോ വശീകരണമോ? ബന്ധനം. എവിടെ? ദക്ഷിണ കിട്ടിയ പണക്കിഴി കണ്ടില്ല, ഇനി ഒന്നും കിട്ടിയില്ലേ? അല്ല, വാങ്ങിയില്ലേ? മറ്റാർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. ഇളയിടത്തിലെത്തേക്ക്. സത്യമാണോ? പരാശക്തിയുടെ സംരക്ഷണയിലാണ് ഇളയിടത്ത് നിധിയുള്ളത്. അതും ക്ഷേത്രത്തിനകത്ത് ഏതോ ഇടത്തുള്ള നിലവറയിൽ ചുറ്റിനും ദേവീ ചൈതന്യം. അതുകൊണ്ടാണല്ലോ മായാദർപ്പണത്തിൽ പോലും നിധിയുടെ കാഴ്ച തെളിയാത്തത്. അപ്പോ അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? നിധി സൂക്ഷിച്ച നിലവറയിലെത്തണമെങ്കിൽ ആദ്യം ദേവിയുടെ ശക്തി ക്ഷയിക്കണം. അതിന് മാടനും മറുതിയൊന്നും പോരാ, വീണ്ടും ചാത്തൻ തന്നെ വരണം. ആറങ്ങോട്ടിന്റെ സഹായവും വേണം. അയ്യോ, അത് വേണ്ട. അങ്ങേരെ ആശ്രയിച്ച വാരിക്കോരി കൊടുക്കേണ്ടി വരും. ചാത്തനെ വിട്ടു തന്ന് നിധി കിട്ടിയ നേർ പകുതി എന്ന വ്യവസ്ഥ ഇതൊക്കെ നടക്കാൻ എത്ര നാൾ പിടിക്കും? ആ കിളവന് ഗോവിന്ദന് ചാത്തനെ വിട്ടുകൊടുത്തിട്ട് വാനപ്രസ്ഥത്തിന് പൊയ്ക്കൂടെ? എങ്കിലും കാര്യങ്ങൾ എത്ര എളുപ്പമാവുമായിരുന്നു. നടക്കും, എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും. അതിന് ഇളയിടത്തും ആറങ്ങോട്ടും ഒരുപോലെ തന്നെ നമ്മുടെ കണ്ണുണ്ടാവണം. ഞാൻ ഇളയിടത്തെത്തി കർമ്മം ചെയ്തു തുടങ്ങുമ്പോ നീ ആറങ്ങോട്ടെത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. മനസ്സിലായല്ലോ സുഭദ്രയ്ക്ക്? സർവത്ര വിഘ്നം. ക്രോധാകാരാങ്കുശോജ്വലാ മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജദ്ബ്രഹ്മ. ധിക്കാരി, എന്താ ഇത്? എന്താ ഞാൻ ഈ കാണുന്നതെന്ന്? ആസുരമൂർത്തികളെ സേവിക്കുന്ന എന്റെ വീട്ടിൽ എന്റെ കൺവെട്ടത്ത് പരാശക്തി പൂജയോ? എങ്ങനെ ധൈര്യം വന്നു നിനക്ക്?
എങ്ങനെ നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞു? സേവ നടത്തുമ്പോൾ വിഘ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പൊരുൾ പിടികിട്ടിയിരുന്നില്ല. നേവരെ ഒലവട്ടം ഇവിടേക്ക് കേറി വരുമ്പോഴും കണ്ടു ദുർനിമിത്തങ്ങൾ. കാരണം മറ്റൊന്നുമല്ല. മരുമകളായിട്ടല്ല, മകളായിട്ടാ നിന്നെ ഞാൻ സ്നേഹിച്ചത്. അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയത്. എന്റെ വീടിനകത്ത് നിന്ന് തന്നെ എന്നെ തോൽപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എത്ര കാലമായി തുടങ്ങിയിട്ടെന്ന് അറിയോ നിനക്ക്? കാരണവന്മാരുടെ കാലം മുതൽ വച്ചാരാധന ഉണ്ടായിരുന്ന തറവാടായത്. ചാത്തൻപുര കെട്ടി സേവ തുടങ്ങിയപ്പോ ഒക്കെ നിർത്തി, കാവിലെ കൽവിഗ്രഹം പോലും എടുത്തു മാറ്റി. എന്നിട്ടും ഇപ്പോ എത്രയോ വർഷങ്ങളായുള്ള എന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതൊക്കെയാ മൂലമന്ത്രം കൊണ്ട് നീ കളങ്കപ്പെടുത്തിയത്. പൊറുക്കില്ല, പൊറുക്കാനാവില്ല എനിക്ക്. ഒരു കാര്യം കൂടി എനിക്കിപ്പോ ബോധ്യപ്പെട്ടു. എന്റെ മകൻ വഴിതെറ്റിപ്പോയതിനും അവന്റെ ജന്മം തുലഞ്ഞു പോയതിനും നീയാണ് കാരണം. നീ മാത്രം, നിന്നെ പോലെ അശ്രീകരത്തിന്റെ കൂടെ ഏത് പുരുഷൻ വാഴാൻ, ഏത് പുരുഷൻ നന്നാവാൻ? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും. നീ മാത്രമല്ല, പിറക്കാനിരിക്കുന്ന നിന്റെ കുഞ്ഞും. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ
അത്താഴപ്പഷ്ണിക്കാരുണ്ടോ? 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 ആരാവിടെ? കയറി വന്നോളൂ. നിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലല്ലോ. ദേവയാനി പുഴയുടെ മറുകരയിൽ എന്നെ ഉപാസിക്കുന്ന ഒരു ഭക്തയുടെ വയറ്റിൽ എന്റെ അംശാവതാരം ഉരുവം കൊണ്ടിരിക്കുന്നു. വൈകാതെ ആ ശക്തി പിറവിയെടുക്കും.